ഭയങ്കര ഒരു പേടി തോന്നുന്നത് ഇങ്ങനെ താഴെ നിന്ന് മേലോട്ട് തോന്നി. ഓ വ്യൂ കണ്ട, ഈ ഒരു വ്യൂ പ്ലസ് അതേപോലെ കിട്ടിലായിട്ടുള്ള ണ്ട്. ഹായ് പറയണ. ഇന്നലെ ഞാൻ ചെറിയൊരു പണി കാണിച്ചിട്ട് വണ്ടിക്കുള്ളിൽ. വാട്സപ്പ് യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ദേ നിൽക്കുന്ന എടുങ്കണ്ടത്താണ്. ഞാനിവിടെ വന്നിട്ടുള്ള മൂന്നാമത്തെ ദിവസമാണ്. അപ്പം ഇന്നലെ എന്താ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ, ഇന്നലെ ഞാൻ ചെറിയൊരു പണി കാണിച്ചിട്ട് വണ്ടിക്കുള്ളിൽ താക്കോല് വെട്ടിട്ട് ലോക്കായി പോയി. ഇന്നലെ രാത്രി ഫുള്ള് വണ്ടിക്കകത്ത് താക്കോല് ഇട്ടിട്ട് ലോക്കായി കിടക്കുകയായിരുന്നു. അത് കാരണം ഇന്നലെ പരിപാടികളൊന്നും നടന്നില്ല. ശരിക്കും ഇന്ന് ഞാൻ ചെറിയൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. വേറെ ഇങ്ങോട്ടുമല്ല, അതൊരു നമ്മുടെ ഇവിടെ ചതുരംഗപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ ചതുരംഗപ്പാറയ്ക്കാണ് പോകുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ മറ്റേ കൊച്ചി ഇറങ്ങനും അവൻ്റെ അമ്മയും വല്യമ്മയും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇങ്ങനെ വർത്തമാനം പറഞ്ഞൊന്നും പോക്ക് കിടക്കില്ല. ഹായ്, ഞാനും വണ്ടി ഇന്ന് ചോപ്പാട്ടോ. അപ്പം ഇന്ന് വർത്തമാനം പറഞ്ഞുള്ള പോക്കൊന്നും നടക്കും തോന്നല്ല. കാരണം ആ ചെറുക്കമുണ്ട്, അവനെൻ്റെ ക്യാമറ പിടിച്ച് തട്ടിപ്പറിച്ച് വാങ്ങിക്കും. അപ്പോൾ ഞാൻ വണ്ടി വാമിങ്ങിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെ, വാമിങ് കഴിഞ്ഞു. സോ ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ അതെ എത്തിയിട്ടുണ്ട്. ഹായ് പറയടാ. ഹായ്, ഞാൻ പറഞ്ഞ പോലെ അതെ ആൾ എത്തിയിട്ടുണ്ട്. എന്നാൽ നിനക്ക് എ സി വേണ്ടേ? അത് ശരി, എ സി തിന്നുവാണോ? നമുക്ക് വണ്ടി തിരിച്ചിട്ട് വരാം. തിരിച്ചു പോണോ? ഓക്കെ, ഞങ്ങളങ്ങനെ വണ്ടി തിരിക്കാനായിട്ട് താഴോട്ട് ഇറങ്ങുകയാണ്. ഇവനാള് വിഷയമാണ് ഗൈസ്. എൻ്റെ മേത്തൊക്കെ നല്ല രീതിയിൽ പാടുകളും കാര്യങ്ങളൊക്കെയാണ്. കടിച്ചു പറിച്ചു വെച്ചേക്കാണ് ഫുള്ള്. ആരാണ് എൻ്റെ കയ്യൊക്കെ കടിച്ചു പറിച്ചു വെച്ചത്? അങ്ങനെ അങ്ങോട്ട് അമ്മയ്ക്ക് എന്താ കാറ്റ് വേണ്ടാത്ത? എനിക്ക് വേണം, എന്നാ നിനക്ക് വേണം. എന്തിനും തൊട്ടാ ഇപ്പൊ അംഗൻവാടി വിടും. ആ വണ്ടി പണിഞ്ഞ ഇപ്പൊ നിന്നെ അംഗൻവാടി കൊണ്ടാ വിടുന്നത്. ഇവിടെ അംഗൻവാടിയില്, അംഗൻവാടി വിടണോ? ആ അപ്പൊ വണ്ടി പിടിക്കുവോ? ആ പടങ്ങി നിന്നോ, കൈയിട്ടിക്കേ. ആ ഗുഡ് ബോയ്. കൊച്ചു സൈഡിലാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കൂടെയുള്ള ചേച്ചിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ സൈഡിലാക്കിയിട്ടുണ്ട്. പിള്ളേർ സെറ്റൊക്കെയാണ് ഇവിടെ. കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോകാനായിട്ട്. നമ്മുടെ വണ്ടിക്ക് പിക്കപ്പും നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ടയറിൻ്റെ ഈ ഒരു പ്രശ്നം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ എയർ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉച്ചക്കൂട്ടം നടക്കുന്നുണ്ട്. ഏർപ്പെടാ, അകത്ത് ഏർപ്പെടാ. റോഡിലിറങ്ങിയ അടി, റോഡിലിറങ്ങിയ അടിയാണ് അടി. ആ റോഡ് റോഡിലിറങ്ങിയ അടി. എന്തോ എന്തിനാ, എന്താ പ്രശ്നം? എന്തോ അച്ഛ തല്ലിയോ? ഏ എന്തോടെ പ്രശ്നമോ? ഏ എന്തോ നിനക്ക് പറ്റിയേ? ക്യാമറ കണ്ടുപോയതോ? ഇങ്ങനെ വീട്ടിലുള്ള എല്ലാ അംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചതുരംഗപ്പാറയ്ക്ക് പോവാണ്. അങ്ങനെ ഇതേ അവൻ പതുക്കെ നടന്ന് വരുന്നുണ്ട് അവിടെ നിന്ന് കയറാനായിട്ട്. ഇവിടുത്തെ ഓട്ടോറിക്ഷകളാണ് എന്നെ പോക്കാ പോണെന്നറിയോ? ജെറ്റ് പോണ പോലെ പോണെ. വാടാ, അയ്യോ കണ്ണാടി പൊളിച്ചു കയറി വന്നുണ്ട്.
ഇവിടെ സോ ഗൈസ് അവിടെ ഇതൊരു ഫാനാണ്, കാറ്റാടി യന്ത്രമാണ്. അപ്പം ഇതിൻ്റെ ഒരു ലീഫ് അവിടെ ഒടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന കാരണം അങ്ങോട്ട് വിട്ടില്ല. ഇതൊന്നും അല്ല ശരിക്കും വ്യൂ, ഇതാ കാണുന്ന ഒരു വ്യൂ ടോപ്പിൽ കയറി നിന്ന് കാണാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ ഇവിടെ കാടും ഇതുമൊക്കെ അല്ലേ, എന്തായാലും ഇത്രേ കാണാൻ പറ്റുള്ളൂ. പ്രാവശ്യം അടുത്താണ് നമുക്ക് നമ്മുടെ ഡോമിനെയും കൊണ്ട് വരാം, നമ്മുടെ ബൈക്കും കൊണ്ട് വന്നാൽ വ്യൂ പോയിൻ്റ് എല്ലാം കിടിലായിട്ട് കാണിച്ചു തരുന്നതായിരിക്കും. എന്തോരം കറണ്ടായിരിക്കും ഉണ്ടാവുന്നത്. നമ്മൾ കുറച്ച് അങ്ങോട്ട് മുന്നേക്ക് പോയി നടന്ന് പോയി നോക്കാമെന്ന് ഓർത്ത് അങ്ങോട്ട് നടക്കുക കേട്ടോ. ഇത് അവിടെ ആയിട്ടൊരു ബൊലേറ കിടപ്പുണ്ട് കേട്ടോ. ഇതൊന്ന് ഓഫ് റോഡേഴ്സാണ് തോന്നുന്നു കണ്ടിട്ട്. അങ്ങ് ദൂരെയാണ് ചതുരംഗപ്പാറയുടെ കറക്റ്റ് വ്യൂ പോയിൻ്റ്. ഇത് അവിടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെയാണ് ചതുരംഗപ്പാറയുടെ വ്യൂ പോയിൻ്റ്. നമുക്കങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം അവിടെ അതാ ഫാനിൻ്റെ പോലത്തെ ഒരു ലീഫ് അവിടെ ഒടിഞ്ഞ് മറിഞ്ഞ് കിടക്കുകയാണ്. അത് കാരണം ജീപ്പുകാർ കൊണ്ടാന്ന് പറഞ്ഞു, അവർക്കാണെങ്കിൽ 500 രൂപ കൊടുക്കണം. അങ്ങനെ പോകണ്ട, അടുത്താണ് നമ്മൾ ബൈക്കായിട്ട് പോകാം. ഓ വ്യൂ കണ്ട, ഈ ഒരു വ്യൂവും പ്ലസ് അതേപോലെ കിടിലുമായിട്ടുള്ള കാറ്റും കാണാം. ഓ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ആ കാണുന്നത് കമ്പം തേനി സൈഡാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കമ്പം തേനിയൊക്കെ അത് ഇത്രയേ ഉള്ളൂ, ആകെ എത്ര പിടിക്കാതെ ഉള്ളൂ കമ്പം. അതിനപ്പുറത്തത് ഇത്രയേ ഉള്ളൂ തേനി. കാണോട്ട് വലിയ കൊക്കയാണ്, ഇത്രയും വരെ മാക്സിമം പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പറ്റുകയില്ല. ഞാനിപ്പോൾ കൈ അകത്തി കൊടുക്കുകയാണ് വീഡിയോ എടുക്കുന്നത്. എന്തായാലും അടുത്താണ് നമ്മൾ ബൈക്കായിട്ടൊരു വര ഉണ്ടാവും, അതിൻ്റെ മേലിൽ കയറും. മേലിൽ കയറിയാലും ശരിക്കും ഈ കാണുന്ന വ്യൂ ഒക്കെ തന്നെ ഉള്ളൂ, പിന്നെ എന്നാലും അതിൻ്റെ മേലിലൊക്കെ കയറുന്നൊരു കയറ്റമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത് തന്നെ. ഓ ഇതിലങ്ങോട്ടൊരു വഴിയുണ്ട്, വഴിയില്ല, ഇവിടം വരെ ഉള്ളൂ. താഴോട്ട് കൊക്കയാണ്. ഇവിടെ ശരിക്കും ആന ഉള്ളതാണ്, കാട്ടാന ഇറങ്ങുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. താഴെയുള്ളവർ പറയും മേലോട്ട് കയറേണ്ട ആനയുണ്ടെന്നൊക്കെ. ആ സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല. ഇപ്പം എന്താണെന്നറിയില്ല, ആനയില്ല, മേഘമാണ് ആ കാണുന്നത്. ഞാനവിടുത്ത് പുകയായിരിക്കും. ഇതാണ് ചതുരംഗപ്പാറയുടെ എന്താ പറയുക വ്യൂ പോയിൻ്റ്. ആ കാണുന്നതാണ് ശരിക്കുള്ള ചതുരംഗപ്പാറയുടെ മെയിൻ വ്യൂ പോയിൻറ്റ്, ടോപ്പ് വ്യൂ പോയിൻറ്റ്. കയറുന്ന കയറ്റമൊക്കെ കിടിലെ ഓഫ് റോഡും കാര്യങ്ങളും. വല്യമ്മയുടെ ഒക്കെ കൂടെ വന്ന കാരണം നമുക്ക് ഒത്തിരി അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണില്ല. സാറിയില്ല, നമ്മൾ തന്നെ വരും. നമ്മളൊരു ഇതേപോലൊരു സമയത്ത് വന്നു കഴിഞ്ഞാൽ രാത്രി തിരിച്ചിറങ്ങുള്ളൂ. അത്രയും സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ എന്തായാലും പോകും. എന്തായാലും തിരിച്ചു പോയേക്കാം, വല്യമ്മയൊക്കെ പോസ്റ്റ് ആവട്ടെങ്കിൽ. നിങ്ങൾ അതിൻ്റെ സൗണ്ട് കേട്ടോ. നമ്മളിവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞ് തലയിലോട്ട് വീഴുന്ന പോലെ ഫീൽ ചെയ്യും. ഭയങ്കര ഒരു പേടി തോന്നുന്നു ഇതിങ്ങനെ താഴെ നിന്ന് മേലോട്ട് നോക്കുമ്പോൾ. മേഘമല്ലേ അതെ, 500 രൂപേ. ഇതേ ഒരു തവണ ഡീസൽ അടിച്ചാല് ഒരു 3-4 ട്രിപ്പ് ഓടാലോ. സോ ഗൈസ്, നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മളുടെ തിരിച്ച് എവിടെ വന്നു, കൈലാസപ്പാറ പള്ളി വന്നു അല്ലേ. അതാണ് അതെ, കൈലാസപ്പാറ പള്ളി വന്നെന്ന് പറ. പള്ളി വന്നു. ഇനി നമ്മളെങ്ങോട്ടാ, ഇനി എങ്ങോട്ടാ, വീട്ടിൽ പോവാന്നോ, പള്ളി പോണോ? ഇനി ഇനി നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പള്ളി കയറി അപ്പം കട്ട് തിന്നാം. ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞു, നമ്മളിങ്ങനെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ വന്നു. അപ്പോൾ ഇത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ദിവസമാണ്, നാളെ നമ്മൾ തിരിച്ച് നാട്ടിൽ പോകും. അപ്പോൾ ഇന്നോടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നപ്പം എന്താ പറയുക, ചതുരംഗപ്പാറയൊക്കെ കഴിഞ്ഞ് ഞാൻ പിടിച്ചോ, ഞാൻ പിടിച്ചോ, വന്ന് വന്ന് ആൾ വന്ന്. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ വീഡിയോയും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. എന്താടാ ചിരിക്കുന്നുണ്ടടാ, ചിരി മാത്രമേ ഉള്ളൂ.